ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു എഡ്യൂ ബോർഡ് പ്രാക്ടിക്കൽ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺകേവ് മിറർ എക്സ്പെരിമെന്റ് ആണ്. ഇതിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കോൺകേവ് ലെൻസിന് ചെയ്തിട്ടുള്ള അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കോൺകേവ് മിററിൻ്റെയും ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. അതിന് അഡീഷണൽ ആയിട്ട് ഒരു നോർമൽ ഇൻസിഡൻസിലെ നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡും കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ ഏതൊക്കെ ഉണ്ടാവും? ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് ഉണ്ടാവും, നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡ് ഉണ്ടാവും, ദെൻ യു വി മെത്തേഡ് ഉണ്ടാവും. യു വി ഗ്രാഫിൽ നിന്നുണ്ടാവും, 1/u 1/v ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ തിയറി പ്രൊസീജിയർ കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, കടക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് വഴി നമുക്കറിയാം റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടിട്ട് അതിൻ്റെ ഹാഫ് കണ്ടുപിടിച്ച് നമുക്ക് ഫോക്കൽ ലെങ്ത് കിട്ടും. ദെൻ യു വി മെത്തേഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എഫ് ഫിസിക്കൽ യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ, യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും, വി എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസുമാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ യു വി ഗ്രാഫിൽ നിന്നും 1/v 1/u ഗ്രാഫിൽ നിന്നുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ടാബുലാർ കോളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് നമ്മൾ ട്രയൽ നമ്പർ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കും. ദെൻ നോർമൽ ഇൻസിഡൻസ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യും, ആറ് കണ്ടുപിടിക്കും, അതിൻ്റെ ഹാഫ് എടുത്ത് ഫോക്കൽ ലെങ്ത് കിട്ടും. ദെൻ അടുത്തത് യു വി മെത്തേഡിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും അതേപോലെ ഇമേജ് ഡിസ്റ്റൻസും കണ്ടുപിടിച്ചിട്ട് എഫ് ഫിസിക്കൽ യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കും. ദെൻ യു വി ഗ്രാഫ് ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ദെൻ ബൈസെക്ടർ വരച്ചിട്ട് ഒ എ പ്ലസ് ഒ ബി ഡിവൈഡ് ബൈ 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫോക്കൽ ലെങ്ത് കിട്ടും. ദെൻ ലാസ്റ്റ് 1/u 1/v ഗ്രാഫും കിട്ടും, അതിലെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഒ എ പ്ലസ് ഒ ബി ആണ്. ഒ എ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും, ഒ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസുമാണ്. ക്ലിയർ ആണല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊസീജിയറിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് വഴി ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ആ ഫ്യൂച്ചർ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ സ്ക്രീനിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ കോൺവെക്സ് ലെൻസ് ആയത് കാരണം ഇമേജ് നമുക്ക് ലെൻസിൻ്റെ ബാക്കിലായിരുന്നു, പുറകിലായിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പോൾ നമ്മൾ കോൺകേവ് മിററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മിറർ ആയതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെയായിരിക്കും നമ്മൾ എന്ത് കിട്ടുന്നത്, ഇമേജ് നമുക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അങ്ങനെ കറക്റ്റ് ഇമേജ് കിട്ടുന്ന ആ ഒരു പൊസിഷൻ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഫോക്കസ് ചെയ്യിപ്പിക്കാൻ പോവാണേ. ഓക്കെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ഫ്യൂച്ചർ. ഓക്കെ, എന്നാൽ നമ്മൾ മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ കിട്ടുന്ന അല്ലേ, ഫ്യൂച്ചർ മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ലെങ്ത്താണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, മെഷർ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, 2-3 തവണ എന്ത് ചെയ്യണം, ഇത് ചെയ്തു നോക്കണം. പുറത്തുള്ള വല്ല തെങ്ങോ ഇലയോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ജനലിൻ്റെ ഉള്ളിലൂടെ കറക്റ്റ് ഫോക്കസ് ചെയ്യിപ്പിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ്. ഇനി ആ ലെങ്ത് മെഷർ ചെയ്യാൻ പോവാണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുകയാണ് നമ്മുടെ സ്ക്രീനിൻ്റെ മിറർ, സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മുടെ മിററിൻ്റെ സെൻറ്ററിലേക്ക്. എനിക്ക് കിട്ടുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ 11.5 ആണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് കറക്റ്റ് ഇമേജ് കിട്ടും, എങ്ങനെ പുറത്തുള്ള വല്ല ഇലയോ അല്ലെങ്കിൽ മരമൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഇമേജ് തന്നെ കിട്ടുന്നുണ്ട്. ഇതും ഓൾമോസ്റ്റ് നമുക്കത് പറയാൻ പറ്റും, കറക്റ്റ് ഇമേജ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫ്യൂച്ചറിൻ്റെ കറക്റ്റ് ഇമേജ് തന്നെ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് പോവാം. അപ്പോൾ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡിലുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ, ട്രയൽ വണ്ണിൽ എനിക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 11.5 ആയിരുന്നു അല്ലേ. അപ്പോൾ ട്രയൽ 2-ഉം 3-ഉം ഒക്കെ ഞാൻ ചെയ്തിരുന്നു, എനിക്ക് കിട്ടിയ വാല്യൂ എത്ര എന്ന് പറഞ്ഞാൽ 11.5 തന്നെയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ചെയ്ത് സമയം കടന്നില്ല, സെയിം മെത്തേഡ് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നേരെ വാല്യൂ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ചെയ്തിട്ട് കിട്ടിയ വാല്യൂ എത്രയാണ്, 11.5 തന്നെയാണ്. അങ്ങനെ നമ്മൾ മീൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന വാല്യൂ 11.5 cm ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 11.5 × 10⁻²⁻² മീറ്റർ ആണ് അതിൻ്റെ എന്താ മീൻ ഫോക്കൽ ലെങ്ത് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ മെത്തേഡാണ് നോർമൽ ഇൻസിഡൻസ് മെത്തേഡ്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് നോർമൽ ഇൻസിഡൻസ് മെത്തേഡാണ്. അതായത് ഒരു പുതിയ മെത്തേഡാണല്ലേ, കഴിഞ്ഞതിൽ നിന്നൊരു പുതിയ മെത്തേഡാണ് നോർമൽ ഇൻസിഡൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. എങ്ങനെ അത് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് എങ്ങനെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക, സിമ്പിളായിട്ട് പഠിച്ചോളെ. അതായത് നമ്മളിത് ഇവിടെ എന്ത് ചെയ്യാമോ, നമ്മൾ ഈ ഒരു കോൺകേവ് മിറർ ഉണ്ടല്ലോ, ഈ കോൺകേവ് മിറർ കൊണ്ട് നമ്മുടെ ഇമേജ് എവിടെ തന്നെ ഫോം ചെയ്യിപ്പിക്കുകയാണ്, ഇവിടെ വരുന്ന ഈ ഇമേജ്, ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഈ ഒരു സെയിം ഫേസിൽ തന്നെ എന്ത് ചെയ്യണം, ഫോം ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. സെയിം ഫേസ് തന്നെ എനിക്കൊരു ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ഒരു വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഫോക്കസ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടിയിട്ടുണ്ട്. റെഡി അല്ലേ? ദാ കറക്റ്റ് ഫോക്കസ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വയർ ഗേജ് അല്ലെങ്കിൽ ലൈറ്റ് ബോക്സ് അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റും നമ്മുടെ ഈ ഒരു കോൺകേവ് മിററിൻ്റെ ഈ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, അതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എന്ത്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഹാഫ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടി, മീൻ ഫോക്കൽ ലെങ്ത് കിട്ടി. ഏതിൻ്റെ കേസിലല്ലേ, നോർമൽ ഇൻസിഡൻസ് മെത്തേഡിൻ്റെ കേസിലല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അതൊന്ന് മെഷർ ചെയ്ത് നോക്കാൻ പോവാണ്. മെഷർ ചെയ്ത് നോക്കുമ്പം എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 20.3
21.3 അല്ലേ, 21.3 ആണ് എനിക്ക് കിട്ടുന്ന ആ വാല്യൂ, ദാറ്റ് ഇസ് 21.3. ഓക്കെ അല്ലേ. ഇനി അതിൻ്റെ ഹാഫ് എടുക്കുകയാണെങ്കിൽ എനിക്ക് എത്ര ഇട കിട്ടുക, 21.3 ÷ 2 അല്ലേ, ദാറ്റ് ഇസ് 10.65 ആണ് എനിക്ക് കിട്ടുന്നത്, 10.65. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഒന്നും കൂടെ ഇത് ജസ്റ്റ് എന്ത് ചെയ്യാണ് അങ്ങോട്ട് കറക്റ്റ് തന്നെയാണോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ട്രയൽ ചെയ്യാണ്. ഓക്കെ അല്ലേ, ട്രയൽ ചെയ്തു. ഓക്കെ, ട്രയൽ ചെയ്തപ്പോൾ എനിക്കത് ആ കറക്റ്റ് ഇമേജ് ഇതാ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലെങ്ത് ഞാൻ മെഷർ ചെയ്ത് നോക്കുകയാണ്. ആ ലെങ്ത് എനിക്ക് മെഷർ ചെയ്തപ്പം എനിക്ക് ഇപ്പം കിട്ടിയിട്ടുള്ളത് 21.2 തന്നെയാണ് അല്ലേ, 21.3 ആ ഫസ്റ്റ് 3 ആയിരുന്നു, ഇപ്പോൾ 21.2 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 21.2 ÷ 2 ചെയ്യുക, എനിക്ക് കിട്ടും 10.6 ആണ്. ഓക്കെ അല്ലേ. ഇങ്ങനെ ഒരു ട്രയലും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാം. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ഫോക്കൽ ലെങ്ത് ആണ് നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. മെയിൻ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 10.65 + 10.6 ÷ 2 ചെയ്യാണ്, ദാറ്റ് ഈസ് 10.625 cm ആണ് എനിക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈ ഓൾമോസ്റ്റ്ലി ഈക്വൽ ടു 10.625 × 10⁻²⁵ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് നോർമൽ ഇൻസിഡൻസ് മെത്തേഡ്, സോറി ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് മെത്തേഡ് 11.5 ആയിരുന്നു, ഇവിടെ 10.625 ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പം ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ വാല്യൂ ചിലപ്പോൾ എന്ത് ചെയ്യാം, കുറച്ച് വ്യത്യാസം ഉണ്ടാകും, കാരണം നമ്മൾ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. ക്ലിയർ അല്ലേ. അപ്പോൾ അത് കറക്റ്റാണോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത UV മെത്തേഡും കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലൂടെ കറക്റ്റാണോ നോക്കാം. ഓക്കെ അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ്, അതായത് ഇത് രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്, അതായത് നോർമൽ ഇൻസിഡൻസ് മെത്തേഡും UV മെത്തേഡും ഓൾമോസ്റ്റ് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് ഒന്നും കൂടെ ചെയ്തു നോക്കുക. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ UV മെത്തേഡാണ് നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത്. റെഡി. UV മെത്തേഡ് വഴി എങ്ങനെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം? ഓക്കെ അല്ലേ. അതായത് നമുക്ക് നേരത്തെ കിട്ടിയുള്ള ഫോക്കൽ ലെങ്ത് നമുക്കിപ്പോൾ രണ്ട് കഴിഞ്ഞ രണ്ട് വാല്യൂ നോക്കുമ്പോൾ നമുക്ക് 11 ആണ് കിട്ടുന്നത് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു 20 നമ്മുടെ ഒബ്ജക്റ്റ് വെക്കാൻ പോവാണ്. ഓക്കെ, അതായത് 20 നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, യു എന്നുള്ള ഡിസ്റ്റൻസ് ഞാൻ 20 ഫിക്സ് ചെയ്തു. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഇത്രയായി, 20 ഞാൻ ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മുടെ സ്ക്രീൻ എടുക്കുകയാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 20 ആണ്, അത് നമ്മുടെ ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എനിക്ക് ആദ്യം 20 കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ജസ്റ്റ് നമ്മുടെ ഈ ഒരു സ്ക്രീൻ എടുത്തിട്ട് അത് നമ്മുടെ ഇവിടെ വെക്കുക, അതായത് നമ്മുടെ വയർ ഗേജിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ സ്ക്രീന് വെക്കാൻ പോവാണ്. എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ കറക്റ്റ് ഇമേജ് ഫോം ചെയ്യിപ്പിക്കാൻ പോവാണ്. ഓക്കെ അല്ലേ. ജസ്റ്റ് ബ്ലർഡ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ, കറക്റ്റ് ഇമേജ് ഇതാ ഇവിടെയാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ഇമേജ് ഏകദേശം കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. അതായത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായിട്ടാണ് ഈ ഒരു കറക്റ്റ് ഇമേജ് നമുക്ക് എന്ത് ചെയ്താൽ കിട്ടാത്തത്. ഇനി ലെങ്ത് കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ഇമേജ് കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് ഓൾമോസ്റ്റ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള നമ്മുടെ കറക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വി മെഷർ ചെയ്യാണ്. വി മെഷർ ചെയ്യുമ്പോൾ എവിടുന്ന് എങ്ങോട്ടേക്ക് മെഷർ ചെയ്യണം, നമ്മുടെ ഈ ഒരു സ്ക്രീനിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് നമ്മുടെ ലെൻസ് അല്ലെങ്കിൽ മിററിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഇവിടെ വെച്ച് നോക്കുമ്പം എനിക്ക് കിട്ടുന്ന ലെങ്ത് ഓൾമോസ്റ്റ് എനിക്ക് 21.5 ആണ്. ഞാൻ അതായത് പെൻസിലിനോട് ഇവിടെ വെച്ച് നോക്കുകയാണ്. നേരെ സ്കെയിൽ നേരെ വെച്ചിട്ട് പെൻസിലിനോട് ഇവിടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ലെങ്ത് എത്രടാ, 21.5 ആണ് എനിക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മിറർ ആൻഡ് ഇമേജ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി വീണ്ടും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതായത് 20 എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, 22 ആക്കാൻ പോവാണേ. ഓക്കെ, 20 എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, 22 അല്ലെ 23 ആയിക്കോട്ടെ. ഓക്കെ, 23 ആക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ചരിച്ച് വെക്കുക. എന്നിട്ട് ഇവിടെ എവിടെയാണ് കറക്റ്റ് ഇമേജ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കറക്റ്റ് ഇമേജ് കിട്ടുന്ന പൊസിഷൻ. റെഡിയാണല്ലോ. ഓക്കെ, ഓൾമോസ്റ്റ് കറക്റ്റ് ഇമേജ് കിട്ടുന്ന പൊസിഷൻ എന്താണ്, ഇതാണ്. റെഡി അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്തിരുന്ന സെക്കൻഡ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രടാ, 23 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് എത്ര എന്നുള്ള മെഷർ ചെയ്യാൻ പോവാണ്. ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് സ്കെയില് വെച്ച് നോക്കുമ്പം എനിക്ക് കിട്ടുന്നത് 19.5 ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ. 19.5 ആണ് നമ്മുടെ മിററും ഇമേജ് നമ്മുടെ ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ എൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുകയാണ്. അതായത് 23 എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, 26 ആക്കാൻ പോകണേ. ഓക്കെ, 26 ആക്കി. എന്നിട്ട് ജസ്റ്റ് ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഇതിലെ കറക്റ്റ് ഇമേജ് ഫോം ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, 26 ഞാൻ എന്ത് ചെയ്യാൻ പോകണം, കറക്റ്റ് ഇമേജ് ഫോം ചെയ്യിക്കാൻ പോകണേ. ഓക്കെ, 26. ഓക്കെ, 26 കറക്റ്റ് ഇമേജ് എനിക്ക് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാടാ, 26 എനിക്ക് കിട്ടുന്ന വാല്യൂ
17 ആണ് എനിക്ക് കിട്ടുന്ന വാല്യൂ അല്ലേ. 17 ആണ് ഞാൻ സ്കെയിൽ വെച്ച് നോക്കിയ വാല്യൂ, പെൻസിൽ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എത്രടാ 17 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ 30 ചെയ്ത് നോക്കാൻ പോവാണ്. അതിൽ 30 29, 3 മൾട്ടിപ്പിൾസ് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്ത് നോക്കാൻ പോവാണ്. 29 എന്താണ് വരിക എന്നുള്ളത്. ഓക്കെ, വാല്യൂ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ എങ്ങനെയോ എടുക്കട്ടോ, 20, 22, 24, 26, 20 ഏത് രീതിയിൽ എടുക്കാം. ഇനി 20, 25, 30 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എടുക്കാം, അതിനൊന്നും പ്രശ്നമല്ല കേട്ടോ. ഓക്കെ അല്ലേ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് നമ്മൾ 29 നോക്കാൻ പോവാണ്. 29 വെക്കുകയാണ്, 29 വെച്ചു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജ് കിട്ടുന്ന പൊസിഷൻ ഇതാ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമേജ് കിട്ടുന്ന കറക്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. അപ്പോൾ ആ ലെങ്ത് ഞാൻ മെഷർ ചെയ്യാൻ പോവാണ്. ആ ലെങ്ത് മെഷർ ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 16 അല്ലേ. 29 എനിക്ക് കിട്ടുന്ന വാല്യൂ എത്രടാ 16 എനിക്ക് 29 കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. ഇനി ഒരു വാല്യൂ കൂടെ എടുക്കാം, ദാറ്റ് ഈസ് 32 എന്നുള്ളൊരു വാല്യൂ കൂടെ എടുക്കുകയാണ്. അത് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരു 5 എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ 32 എടുക്കുകയാണ്, അടുത്തത് 32 ഇതാ ഇവിടെ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജസ്റ്റ് ചരിച്ചു, നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാ, ഇതാണ് നമ്മുടെ കറക്റ്റ് ഇമേജ് ഫോം ചെയ്യുന്ന പൊസിഷൻ. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ മെഷർ ചെയ്ത് നോക്കാൻ പോവാണ്. അവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിൽ എനിക്ക് വരുന്നത്, സെൻട്രിൽ നിന്ന് എനിക്ക് വരുന്ന പോയിൻ്റ് എത്രയാണ്, 15.5 ആണ് എനിക്ക് കിട്ടുന്നത്. 15.5 ആണ് എനിക്ക് കിട്ടുന്ന വി എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അതിൻ്റെ കാൽക്കുലേഷനിലേക്ക് നോക്കി നോക്കാം. ഫോക്കൽ ലെങ്ത്തിൻ്റെ കാൽക്കുലേഷൻ്റെ കേസിലേക്കാണ് ഞാൻ അടുത്തായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, എഫ് ഈസ് ഈക്വൽ ടു യു വി ഡിവൈഡർ ബൈ യു പ്ലസ് വി ആണ്. ഓക്കെ അല്ലേ. ഫസ്റ്റ് ടേംസ് എടുക്കുകയാണെങ്കിൽ 20, 21.5 ആണ്. 20 × 21.5 ഈക്വൽ ടു 430 ഡിവൈഡഡ് ബൈ 20 + 21.5. ഓക്കെ അല്ലേ. എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 10.36 ആണ് എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തത് വീണ്ടും ചെയ്ത് നോക്കുകയാണ്. 23 × 19.5 ഡിവൈഡഡ് ബൈ 23 + 19.5. എനിക്ക് കിട്ടുന്ന വാല്യൂ 10.55 ആണ്. 10.55. ഓക്കെ, നെക്സ്റ്റ് 26 × 17 ഡിവൈഡഡ് ബൈ 26 + 17. ഓക്കെ, എനിക്ക് കിട്ടുന്ന വാല്യൂ 10.2 ആണ്. 10.27. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 29 × 16 ഡിവൈഡഡ് ബൈ 29 + 16. 29 + 16 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10.3 വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വാല്യൂ 32. ദാറ്റ് ഈസ് 32 × 15.5 496 ഡിവൈഡഡ് ബൈ 32 + 15. ഫൈവ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 10.44 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. ഇതിലുള്ള ടോട്ടൽ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 5 ചെയ്യാണ്. 5 ടേംസ് ആണല്ലോ കണ്ടുപിടിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് 10.35 + 10.27 + 10.37 + 10.44 ഡിവൈഡർ ബൈ 5 ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന വാല്യൂ 10.384 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ എന്ത് ഫോക്കൽ ലെങ്ത്തായിട്ട് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10.384 × 10⁻²⁻ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ യു വി മെത്തേഡ് വൈ 10.384 × 10⁻²⁻ ആണ്. ഇവിടെ എത്രയാണ്, 10.625 × 10⁻²⁻ ആണ്. അതായത് നോർമൽ ഇൻസിഡൻസ് മെത്തേഡ് വൈയും യു വി മെത്തേഡ് വൈയും നമുക്ക് ഓൾമോസ്റ്റ് സെയിം ഫോക്കൽ ലെങ്ത് തന്നെ കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ഒബ്ജക്റ്റിൽ മാത്രമാണ് കുറച്ചൊന്നും എന്ത് ചെയ്തിട്ടുള്ളത്, കൂടിയിട്ടുള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്താൽ അതൊന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ. അതിൻ്റെ പ്രൊസീജിയർ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത യു വി ഗ്രാഫിൽ നിന്നും 1/u, 1/v ഗ്രാഫിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവാണ്. സെറ്റ് അല്ലേ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് യു വി ഗ്രാഫിൽ നിന്നാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കേണ്ടത്. കോൺവെക്സ് ലെൻസിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് വെച്ചിട്ടുള്ള ഗ്രാഫാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ എക്സ് ആക്സിൽ നമ്മൾ യു കൊടുത്തു, 1 ഡിവിഷൻ 2 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് വൈ ആക്സിലും കൊടുത്തിട്ടുണ്ട്, 1 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. ദെൻ നമുക്കറിയാം ഞാൻ ഇവിടുന്ന് ഒരു 45 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്തു, ബൈസെക്ടർ വരച്ചു. ഓക്കെ അല്ലേ. ബൈസെക്ടർ ഈ ഒരു പോയിൻ്റ് ഞാൻ ഒ, ഇത് എ എന്ന് മാർക്ക് ചെയ്യാണ്, ഇത് ബി എന്നും മാർക്ക് ചെയ്യാണ്. ഓക്കെ, അതായത് ബൈസെക്ടർ ആയിട്ടുള്ള ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ എയും ബിയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണ് നമുക്കറിയാം ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒ എ പ്ലസ് ഒ ബി ഡിവൈഡർ ബൈ 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഒ എ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 21 ആണ് എനിക്ക് ഒ എ കിട്ടുന്നത്. ഓക്കെ,
ഒ ബി എന്ന് പറഞ്ഞാൽ എനിക്ക് എടുത്തിരുന്നത് 21 തന്നെയാണ്, ഡിവൈഡർ ബൈ 4, ദാറ്റ് ഈസ് 42 ഡിവൈഡർ ബൈ 4 ആയിരിക്കും വരുന്നത്. ഓക്കെ, 42 ഡിവൈഡർ ബൈ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് 10.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് യു വി ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാടാ? 10.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തത് 1/u 1/v ഗ്രാഫിൻ്റെ ബേസിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ 1/u 1/v ഗ്രാഫ്, അതിന് നമ്മൾ 1/u-ന്റെയും 1/v-യുടെയും വാല്യൂ ഇവിടെ എഴുതിയിട്ടില്ലല്ലോ എന്നുള്ള സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ടാബ്ലാർ കോളത്തിൻ്റെ ഇതിന് അഡീഷണലായിട്ട് ഒരു 1/u 1/v കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വേറെ ഇതാ ഇവിടെ വരച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 1/u എന്ന് പറഞ്ഞാൽ 1/20 ആണ്, അതിൻ്റെ വാല്യൂ എത്രയാണ്? 0.05 ആണ്. ദെൻ അടുത്തത് എത്രയാണ്? 1/21.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.04625 ആണ്. അങ്ങനെ ഇവിടെയുള്ള ഓരോ വാല്യൂടെയും 1/ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇതാ ഇപ്പോൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, യു വി 1/u 1/v ഗ്രാഫ് എന്ത് ചെയ്തിട്ടുള്ളത്, വരച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് വെച്ച് വരച്ചപ്പം എനിക്ക് കിട്ടിയുള്ള ഗ്രാഫ് ഇതാ ഈ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ എക്സ് ആക്സിൽ 1/u കൊടുത്തു, വൈ ആക്സിൽ എന്ത് കൊടുത്തു? 1/v കൊടുത്തു അല്ലേ. 1 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ 0.05 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അത് തന്നെയാണ് എവിടെയും വരുന്നത്, വൈ ആക്സിൽ നമുക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഒരു പോയിൻ്റൊക്കെ അതാ ഇവിടെ ജസ്റ്റ് ഔട്ട്സൈഡ് ആയിട്ട് പോയിട്ടുണ്ട്, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ ഈ പോയിൻ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ രീതിയിൽ തന്നെ നമുക്ക് വരച്ചാൽ മതി. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകണല്ലേ. ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ തന്നെ എന്ത് ചെയ്യാൻ പോകണം, എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ ആണ് എത്രയെന്നുള്ളതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ നമ്മൾ മാർക്ക് ചെയ്യാണ്, ദിസ് ഇസ് ഒ, ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. ക്ലിയർ ആണല്ലോ? ദെൻ നമുക്കറിയാം ഇവിടെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഡി ഇസ് ഈക്വൽ ടു 2 ÷ OA + OB ആണ്. അപ്പോൾ ഒ എ എന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ, അതായത് എ എന്നുള്ള ഇതല്ലേ മാർക്ക് ചെയ്തിട്ടുള്ളത്, ഒ എ എന്ന് പറയുമ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് 0.070 ആണല്ലേ. 0.070 പ്ലസ് അടുത്തത് ഒ ബി എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ള എത്രയാടാ, 0.780 എത്തിയില്ല, 0.079 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫോക്കൽ ലെങ്ത് എത്രയെന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് 0.070 + 0.079. ഓക്കെ അല്ലേ? ദെൻ 2 ÷ 0.149 അല്ലേ, 2 ÷ 0.149 എനിക്ക് കിട്ടുന്ന വാല്യൂ 13.42 ആണ്. ദാറ്റ് ഈസ് 13.42 സെൻറ്റിമീറ്റർ ആണ് എനിക്ക് കിട്ടുന്ന ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് 1/u 1/v ഗ്രാഫിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചൊരു വേരിയേഷൻ വരിക, ബാക്കിയുള്ളതൊക്കെ എന്താണ് ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇവിടെ ചെറിയ വേരിയേഷൻ വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും മൈന്യൂട്ട് വാല്യൂസ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്തു, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എല്ലാ കേസിലും ഫോക്കൽ ലെങ്ത് കിട്ടിയിരുന്നത് ഓൾമോസ്റ്റ് 10.3, 10.2 എന്നുള്ള കേസിലാണ്. ഫസ്റ്റ് ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റിൽ മാത്രമാണ് 11.5 ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ റിസൾട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ റിസൾട്ടാണ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺകേവ് ലെൻസ് ഈസ് ഗിവൺ ബൈ. ഫസ്റ്റ് നമ്മൾ ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് മെത്തേഡിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എത്രയാടാ, ഞാൻ ഇവിടെ കിട്ടിയിട്ടുള്ള വാല്യൂ തന്നെ ഞാൻ നോട്ട് ചെയ്യാണ്. 11.5 × 10⁻²⁻² ആണ്. 11.5 × 10⁻²⁻² മീറ്റർ ആണ്. ദെൻ അടുത്തത് യു വി മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 10.38 × 10⁻²⁻² ആണ്. 10.38 × 10⁻²⁻² മീറ്റർ ആണ്. ദെൻ അടുത്ത യു വി ഗ്രാഫിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 10.5 സെൻറ്റിമീറ്റർ ആയിരുന്നു. അതിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10.5 × 10⁻²⁻² മീറ്റർ ആണ്. ദെൻ 1/u 1/v ഗ്രാഫിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്, 13.42 സെൻറ്റിമീറ്റർ ആയിരുന്നു. ദാറ്റ് ഈസ് 13.42 × 10⁻²⁻² മീറ്റർ. ഓക്കെ അല്ലേ? ഇനി ഒരാളും കൂടെ ഇവിടെ ഉണ്ട്. നമുക്ക് അവസാനമായിട്ട് അഞ്ചാമതായിട്ട് നമ്മുടെ നോർമൽ ഇൻസിഡൻസ് മെത്തേഡ് അല്ലേ, നോർമൽ ഇൻസിഡൻസ് മെത്തേഡിൽ നമുക്ക് കിട്ടിയുള്ള ഫോക്കൽ ലെങ്ത് എത്രയെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 10.625 × 10⁻²⁻ മീറ്റർ ആണ്.
ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ, നമ്മുടെ കോൺകേവ് മിറർ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തൊക്കെ വെച്ചാൽ, നോർമൽ ഇൻസിഡൻസ് മെത്തേഡും അതേപോലെ നമ്മുടെ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. അതുപോലെ 1/u, 1/v ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. എൻ്റെ മക്കൾ നിർബന്ധമായിട്ട് ഗ്രാഫ് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എന്ത് ചെയ്യണം, സ്വന്തം വാല്യൂസ് വെച്ചിട്ട് വരച്ച് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫൈനൽ എക്സാമിന് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ടാറ്റ, ബൈ ബൈ.